ഷേഖ് ഹസീനയുടെ സർക്കാരിനെ കലാപത്തിലൂടെ മറിച്ചിട്ട് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം വന്നതിനു ശേഷമുള്ള അസ്വസ്ഥതകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ധാക്കയിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ. സംവരണവിരുദ്ധ പ്രതിഷേധത്തിൽ തുടങ്ങിയ ഈ അസാധാരണമായ സംഭവങ്ങൾ വിപണിയെയും പൌരന്മാരുടെ സാധാരണ ജീവിതത്തെയും സാരമായി ബാധിച്ചു. സർക്കാർ ജോലികളിലെ ക്വാട്ടാ സമ്പ്രദായത്തിനെതിരായ പ്രതിഷേധമായി ആദ്യം ആരംഭിച്ച സമരം ബംഗ്ലാദേശിനെ അസ്വസ്ഥമാക്കിയിരുന്നു. എന്നാൽ താമസിയാതെ അത് സർക്കാർ വിരുദ്ധ പ്രകടനങ്ങളായി മാറുകയായിരുന്നു. ഇത് 400-ലധികം പേരുടെ മരണത്തിലേക്ക് നയിച്ചു. അശാന്തി കാരണം ഷെയ്ഖ് ഹസീന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയും പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് യൂനിസ് ഇടക്കാല ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ചുമതലയേൽക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളെ തുടർന്ന് ഭക്ഷ്യവിലപ്പെരുപ്പം 13 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ജൂലൈ അവസാനത്തോടെ 14% കടന്നു. ഡോളറിനെ അപേക്ഷിച്ച് ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക നാണയമായ ടാക്കയുടെ മൂല്യവും കൂപ്പുകുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശ് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം ജൂലൈയിലെ ഉപഭോക്തൃ വില സൂചിക 12 വർഷത്തിനിടയിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ 11.66% ഭക്ഷ്യവിലക്കയറ്റം 13 വർഷത്തിനിടെ ആദ്യമായി ജൂലൈ 14% കവിഞ്ഞെന്നും ദി ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ ഭരണകൂടം അധികാരമേറ്റ ശേഷം അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾക്ക് പരമാവധി പണം പിൻവലിക്കുന്നതിന് സെൻട്രൽ ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമൂലം രാജ്യത്തെ ബിസിനസ് മേഖലയും പണലഭ്യത കുറഞ്ഞതിന്റെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. നിലവിലെ അവസ്ഥയിൽ ബംഗ്ലാദേശിലെ പൌരന്മാർക്ക് ഒരു ബാങ്കിൽ നിന്ന് ഒരേ സമയം 2 ലക്ഷം ടാക്കയിൽ കൂടുതൽ പിൻവലിക്കാൻ കഴിയില്ല. മുഹമ്മദ് യൂനിസ് രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. രാജ്യത്തെ അശാന്തിയെ തുടർന്ന് ധാക്കയിലെ അവശ്യ സാധനങ്ങൾ ബസാറിലെ കാൽനടയാത്ര ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ധാക്കയിൽ സമാധാനം നിലനിൽക്കുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശിന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. സെൻട്രൽ ബാങ്കിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് ബംഗ്ലാദേശിന്റെ ഫൊറക്സ് കരുതൽ ജൂലൈ 31 20.48 ബില്യൺ ഡോളറിലെത്തിയെന്നാണ്. മുൻമാസത്തേക്ക് 21.78 ബില്യൺ ആയിരുന്നു. ബംഗ്ലാദേശിലെ കറൻസി കരുതൽ ശേഖരത്തിന്റെ ഏകദേശം 1.3 ബില്യൺ ഡോളറിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗവൺമെന്റിന്റെ ഒരു ദിവസം പരമാവധി പണം പിൻവലിക്കാൻ പരിധി ഉൾപ്പെടെയുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കൽ നിർബന്ധിതരാക്കിയത്. ഇതിനിടെ മറ്റ് ആഭ്യന്തര അസ്വസ്ഥതകൾക്കും പരിഹാരമായിട്ടില്ല. നശീകരണത്തിന്റെയും കൊള്ളയുടെയും ആൾക്കൂട്ട കൊലയുടെയും റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രവാഹിക്കുന്നത് പലരെയും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വവും ഇടക്കാല സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര സുഗമമല്ല. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ കൈമാറുന്നത് സംബന്ധിച്ച് സർക്കാർ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മുഹമ്മദ് തൗഹീദ് ഹുസൈൻ പറഞ്ഞു. തന്റെ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളെ തുടർന്ന് ഈ മാസം ആദ്യമാണ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. ഊഹാപോഹങ്ങളുടെ ആവശ്യമില്ലെന്നും ഹസീന നിരവധി കേസുകൾ നേരിടേണ്ടെന്നും റോയിട്ടേഴ്സ് നൽകിയ അഭിമുഖത്തിൽ ഹുസൈൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രിയെ കൈമാറുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം രാജ്യത്തിന്റെ ആഭ്യന്തര നിയമ മന്ത്രിയുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ അഭയം തേടാനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതിനിടയിൽ ഹസീന ന്യൂഡൽഹിയിൽ തുടരുന്നത് അയൽ രാജ്യമായി ഇന്ത്യക്ക് ലജ്ജാകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഹസീന ധാക്കയിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം പ്രതിഷേധക്കാർ അവരുടെ വസതിയിൽ ഇടിച്ചു കയറുകയും അവാമി ലീഗുമായി ബന്ധപ്പെട്ട ആളുകളെയും സ്മാരകങ്ങളെയും ആക്രമിക്കുകയും ചെയ്തു. ഹസീനയുടെ 3 മുൻ മന്ത്രിമാരും ഉപദേശകരും ഇതിനോടകം ബംഗ്ലാദേശിൽ അറസ്റ്റിലായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.